സാധാരണ നിലയിൽ സർക്കാരും ഗവർണർമാരും തമ്മിൽ ഉണ്ടാകാത്ത തർക്കങ്ങളാണ് പിണറായി സർക്കാരും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുണ്ടായത്. തർക്കങ്ങളിൽ പലതും കോടതി കയറിയതും നമ്മൾ വാർത്തയായി അറിഞ്ഞതാണ്. കേരളത്തിന് പുതിയ ഗവർണർ വരുമോ, അതോ ആരിഫ് മുഹമ്മദ് ഖാൻ തുടരുമോ? അതാണ് അറിയേണ്ടത്. നമുക്ക് ചോദിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും ദില്ലിയിൽ നിന്ന് ആദിൽ പാലോട് നമുക്ക് പോകുകയാണ്. തത്സമയം ഗുഡ് ഈവനിംഗ് ഉമേഷ് ബാലകൃഷ്ണൻ. രാജ്ഭവനിലേക്ക് ഒന്ന് വിളിച്ചായിരുന്നു ഉമേഷ്. എന്താണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്? അദ്ദേഹം തുടരുന്നുണ്ടോ, അതോ നാളെയോടെ അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുകയാണ്? നിലവിൽ രാജ്ഭവനിൽ തുടരുന്നുണ്ട്. അതുകൂടാതെ ഇന്ന് ഈ മാസം പൂർണ്ണമായത് സെപ്റ്റംബർ മാസം അവസാനം വരെയുള്ള എല്ലാ ഷെഡ്യൂളുകളും അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. ഈ മാസം 15-ാം തീയതി വരെ അദ്ദേഹത്തിന് രാജ്ഭവനിൽ ഗസ്റ്റുമുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരായി ഉള്ളവർ ഗസ്റ്റായിട്ടും വരുന്നുണ്ട്. ഈ രീതിയിൽ അദ്ദേഹം തുടരുമെന്നുള്ള വലിയ ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിലവിൽ ഒരു മാസത്തേക്കുള്ള ഷെഡ്യൂളുകൾ അദ്ദേഹം തീരുമാനിച്ചത്. ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്തില്ല, നാളെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് പരിപാടിയുണ്ട്. ഈ രീതിയിൽ ഓരോ ദിവസത്തെയും പരിപാടികൾ ഷെഡ്യൂൾ ചെയ്ത് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം തുടരാനാകും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയാണ് രാജ്ഭവനിൽ നിന്നും പങ്കുവെക്കുന്നത്. കാരണം നിലവിൽ കീഴ്വഴക്കമാണ് 5 വർഷം എന്നുള്ളത്. 5 വർഷം നാളെ പൂർത്തിയാവുകയാണ്. പക്ഷേ സാധാരണഗതിയിൽ 5 വർഷം പൂർത്തിയാകുമ്പോൾ ആ ദിവസം തന്നെ പുതിയ ഗവർണറെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് വരും. സ്വാഭാവികമായി ഒരു ഗവർണർ മറ്റൊരു ഗവർണർക്ക് അധികാരം കൈമാറിപ്പോകുന്ന രീതിയല്ല. പുതിയ ഗവർണർ വരുന്നു, വീണ്ടും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത് വീണ്ടും അധികാരത്തിലേക്ക് വരുന്നു. ആ രീതിയാണ്. അതുകൊണ്ട് തന്നെ ഉത്തരവിറങ്ങാത്ത സാഹചര്യത്തിൽ ഭരണഘടന പ്രകാരം അദ്ദേഹത്തിന് എത്ര കാലം വേണമെങ്കിലും തുടരാം. എപ്പോഴാണോ പുതിയ ഗവർണറെ നിയമിച്ചുകൊണ്ട് ഉത്തരവിറങ്ങുന്നത് അതുവരെ മാത്രമാണ് കാലാവധി. അത് ഇതുവരെ ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം ദിവസേനയുള്ള ഷെഡ്യൂളുകൾ ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ BJP കേന്ദ്ര നേതൃത്വം തൃപ്തിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ലോക്സഭയിലടക്കം ഒരു സീറ്റ് കേരളത്തിൽ തുറക്കാൻ, ഒരു അക്കൗണ്ട് തുറക്കാൻ കാരണമായി എന്ന് വിലയിരുത്തപ്പെടുത്തലുണ്ട്. അദ്ദേഹത്തിൻ്റെ സർവകലാശാലകളിലെ ഇടപെടലുകൾ, സർവകലാശാലയിൽ പ്രത്യേകിച്ച് കാലിക്കറ്റ് കേരള സർവകലാശാലയിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് വിലയിരുത്തലുണ്ട്. കൂടാതെ സർക്കാരിൻ്റെ ബില്ലുകൾ പിടിച്ചു വെച്ചതുമായി ബന്ധപ്പെട്ട് സർക്കാർ കോടതിയിൽ പോയത്, ആ കോടതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കേസുകൾ നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ കേസുകൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ മാറ്റിയാൽ ഒരുപക്ഷെ കേസുകളെ അടക്കം ബാധിക്കുമോ? ആദിൽ പാലോട് അവിടെയുണ്ട്. ആദിൽ പാലോട്, തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഉമേഷ് ഇപ്പോൾ പങ്കുവെച്ചു കഴിഞ്ഞു. ദില്ലിയിൽ ആദിലിന് കിട്ടുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ബഡാ ഫൈറ്ററായി കേരളത്തിൽ തന്നെ തുടരട്ടെ എന്നാണോ തീരുമാനം? അങ്ങനെ ഒരു തീരുമാനം വരുമെങ്കിൽ അത് ചരിത്രത്തിനെതിരായിരിക്കും എന്ന് പറയേണ്ടി വരും. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ആർക്കും ഗവർണർ സ്ഥാനത്ത് വീണ്ടും കാലാവധി നീട്ടിക്കൊടുത്തുകൊണ്ടുള്ളൊരു തീരുമാനത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല എന്നുള്ളതാണ് കീഴ്വഴക്കം. ആ കീഴ്വഴക്കം ലംഘിച്ചുകൊണ്ട് കേരള ഗവർണർക്ക് മാത്രമായി ഒരു പ്രത്യേക ഒരു അംഗീകാരം കൊടുത്തു എന്ന രൂപത്തിൽ അത് വ്യാഖ്യാനിക്കേണ്ടിയും വരും. ഉമേഷ് പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ മാറ്റിക്കൊണ്ടുള്ള ഒരു ഉത്തരവല്ല വരുന്നത്. ഇനി പുതിയൊരു ഗവർണറെ നിയമിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് വരികയാണ് ചെയ്തത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആ ദിവസം തന്നെ നിലവിലുള്ള ഗവർണർ സ്ഥാനമൊഴിയുക എന്നുള്ളതാണ് രീതി. ഉമേഷ് പറയുന്നത് തിരുവനന്തപുരത്തുനിന്നുള്ള വിവരം, ഈ മാസം മുഴുവൻ ഗസ്റ്റുകളെ സ്വീകരിക്കുകയും പരിപാടി കേൾക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ ആത്മവിശ്വാസം, സൂചനകൾ ഗവർണർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരുപക്ഷെ നാളെയോടെ ഉത്തരവിറങ്ങുകയാണെങ്കിൽ മറ്റന്നാൾ അടുത്ത ഗവർണർ ചുമതലയേൽക്കും, മറ്റു പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വരും. പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ ഗവർണറുടെ നീക്കമെന്ന് വ്യക്തമാണ്. പ്രത്യേകിച്ച് സുജയ, നമ്മൾ ഈ സ്റ്റോറിയിലൂടെ കേട്ടതും പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നതുമായ കാര്യം, കേന്ദ്ര നേതൃത്വത്തിനും സംഘപരിവാർ നേതൃത്വത്തിനും കൃത്യമായി ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തിയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കേരള സർവകലാശാലയിലടക്കം സിൻഡിക്കേറ്റിൽ വരെ ഒരു BJPക്ക് സാന്നിധ്യം ഉറപ്പിക്കുന്നതിൽ, അതിന് സമാനമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ BJPക്ക് ഒരു കൃത്യമായ സ്വാധീനവും അംഗീകാരവും കിട്ടുന്നതിന് പിന്നിൽ അത് കൃത്യമായി ഒരു സ്വാധീനമായി മാറിയത് ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രവർത്തനങ്ങളാണെന്ന കാര്യത്തിൽ സംശയമില്ല. കേസും മറ്റു കാര്യങ്ങളും ഒക്കെ പരിഗണിച്ചോ, അല്ലെങ്കിൽ ഈ പ്രവർത്തന മികവ് അല്ലെങ്കിൽ പ്രവർത്തനത്തിലെ തൃപ്തി അംഗീകരിച്ചുകൊണ്ടോ ഒരു ഊഴം കൂടി കൊടുക്കുമോ എന്ന കാര്യത്തിലാണ് സംശയമുള്ളത്. ഒരുപക്ഷെ ഉത്തരവ് നീട്ടിവെച്ച് ആ കാലം കൂടി ഗവർണർക്ക് തുടരാനാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകാനും സാധ്യതയുണ്ട്. സുജയ, ഓക്കെ, താങ്ക് യു. ആദിൽ പാലോടും ഉമേഷ് ബാലകൃഷ്ണനുമാണ് ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ തുടരുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത്. 90% തുടരാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴും ബാക്കിയുള്ള 10% തീരുമാനം വരേണ്ടതെന്ന്